ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ചൂടേറിയ രാഷ്ട്രീയ വിവാദം കഴിഞ്ഞ ദിവസം നടന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഭവവികാസമാണ്. ആ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ആ മൈക്ക് തകരാറിലാവുകയും മൈക്കിൽ നിന്നൊരു പ്രത്യേക ശബ്ദം പുറത്തു വരികയും മുഖ്യമന്ത്രിയുടെ പ്രസംഗം നടത്താനാവാതെ അദ്ദേഹം കുറച്ച് സമയം, നിമിഷങ്ങളോളം നിൽക്കേണ്ടി വരും. വളരെ പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സംഭവം അത് വിസ്മൃതിയിലായി, ആളുകളത് മറന്നുപോയി. കാരണം സാധാരണ രീതിയിൽ മുഖ്യമന്ത്രിയുടെ മൈക്ക് തകരാറാവുന്ന ആദ്യത്തെ സംഭവമല്ല. അദ്ദേഹം പല പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും ഇങ്ങനെ മൈക്ക് തകരാറിലാവുകയോ ശബ്ദം വേണ്ടത്ര കേൾക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ മൈക്ക് ഓപ്പറേറ്റർ വന്നത് ശരിയാക്കാറുണ്ട്. അതുപോലെ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതുപോലെ ഒരു സാധാരണ സംഭവമാണ് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിലും ഉണ്ടായത്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ന് പുറത്തു വന്നൊരു വാർത്ത, ആ സംഭവത്തിൽ ആ മൈക്ക് ഓപ്പറേറ്ററിനെതിരെ കേസെടുക്കുകയും ആ മൈക്കും ആംപ്ലിഫയറും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി ആക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. മൈക്ക് പിടിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരുപക്ഷേ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കേരള ചരിത്രത്തിൽ തന്നെ അപൂർവമായൊരു കേസാണത്. അതായത് മൈക്ക്, മുഖ്യമന്ത്രി മൈക്കിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മൈക്ക് തകരാറിലായതിന് മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ കേസെടുക്കുക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായ, ഒരുപക്ഷെ കേട്ട് കേൾവിയില്ലാത്ത, ഇനി ജനാധിപത്യ രാജ്യങ്ങളിൽ നിന്നല്ല, ഒരു ഏകാധിപത്യ രാജ്യത്തു നിന്ന് പോലും കേൾക്കാത്ത ഒരു കാര്യമാണത്. ഏകാധിപതികൾ ഭരിക്കുന്ന രാജ്യങ്ങളിൽ പോലും അവർ പ്രസംഗിക്കുമ്പോൾ മൈക്ക് തകരാറിലായതിന് ആ മൈക്ക് ഓപ്പറേറ്ററെ ശിക്ഷിച്ച കഥ നാം കേട്ടിട്ടില്ല. പക്ഷേ അത്ര അപൂർവമായ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ദേശീയ തലത്തിൽ തന്നെ ആ വാർത്ത ശ്രദ്ധിക്കാനിടയായി. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് അന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ സംഭവിച്ചതെന്ന്. അതിൻ്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളുടെ കയ്യിൽ ഉണ്ടാ, ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. നിശ്ചിത കാലം കഴിയുന്നതോടെ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഇതാണ് ആ ദൃശ്യം. അതായത് അഞ്ചോ ആറോ സെക്കൻഡ് മാത്രമാണ് ആ മൈക്ക് തകരാറിലായത്, ഹൗളിംഗ് ശബ്ദമുണ്ടായത് അഞ്ചാറോ സെക്കൻഡ് മാത്രമാണ്. വളരെ പെട്ടെന്ന് തന്നെ അത് പരിഹരിച്ചു. സ്വാഭാവികമായ ഒരു പരിപാടിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഇത്രയും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു തകരാറിൽ പോലീസ് കേസെടുക്കുക എന്ന് പറഞ്ഞാൽ, അതായത് ഇതെന്തോ ഒരു ഗൂഢാലോചന നടത്തി, ആരോ മൈക്ക് തകരാറിലാക്കി മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു, അങ്ങനെ മുഖ്യമന്ത്രിക്ക് അസൗകര്യമുണ്ടായി, ഒരു പൊതുക്രമം പാലിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത്. പൊതുക്രമം തകരാറിലാവുന്ന കാര്യമുണ്ടായി എന്നൊക്കെയാണ്. നമുക്ക് മനസ്സിലാകുന്നില്ല, സാധാരണക്കാർക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണത്. അതിൽ ഒരു പോലീസ് FIR ഇടുക, കേസെടുക്കുക എന്നുള്ളത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായൊരു കാര്യമാണ്. എന്തായാലും ഇതിനോട്, ഈ സംഭവം ഉണ്ടായതിനോട് ആ മൈക്ക് ഓപ്പറേറ്ററായ രഞ്ജിത്ത് പ്രതികരിച്ചു. ജീവിതത്തിൽ ആദ്യമായാണ് ഇത്ര ഒരു അനുഭവം ഉണ്ടാകുന്നതെങ്കിലും എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ പിന്നീട് ഈ വാർത്ത വിവാദമായതോടുകൂടി മുഖ്യമന്ത്രി ഇടപെട്ട് തന്നെ ഈ കേസ് അവസാനിപ്പിക്കുകയും ഈ ഉപകരണങ്ങൾ തിരിച്ചു കൊടുക്കാൻ പറയുകയും ചെയ്തു. അതിൽ വലിയ സന്തോഷം ഉണ്ടെന്ന് ഈ പറയുന്ന മൈക്ക് ഓപ്പറേറ്റർ രഞ്ജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ആംപ്ലിഫയറും മൈക്കും എല്ലാം നമ്മളെ തിരിയേൽപ്പിച്ച് എല്ലാ കേസില്ലാന്ന് പറഞ്ഞ് അവരെ നമ്മളെ സാധനം കൈപ്പറ്റിയതായിട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ PWD ഇലക്ട്രിക് ഇൻസ്പെക്ടർ ഇത് പരിശോധിച്ചു. അവർക്ക് ബോധ്യമായി ഇത് മനഃപൂർവ്വം ചെയ്തതല്ല, തെക്കിലും തിരക്കിലും സംഭവിച്ചാണെന്ന് അവർക്ക് മനസ്സിലായി. ഇത് നിസാര ഒരു ഹൗളിങ്ങിൻ്റെ പേരിൽ ഇതുപോലെ കേസ് നിയമ നടപടി നേരിടണമെന്ന് നമ്മളെ ജന്മത്തിൽ നടന്നിട്ടില്ല. സാധാരണ VIP പരിപാടികൾ വരുമ്പോൾ ഇങ്ങനെ ഒരു ജനത്തെ നമ്മളെ ഈ കൺസോൾ വയ്ക്കുന്ന യൂണിറ്റിലോട്ട് വിടില്ല. അവരൊരു വേലി കെട്ടി ഒരു പ്രത്യേക സംരക്ഷണം VIP, ഇത് ജനങ്ങളും മാധ്യമപ്രവർത്തകരെല്ലാം ഇതിൻ്റെ നമ്മുടെ കൺസോളിന് ചുറ്റുമായിരുന്നു. ഇടിച്ച് കയറി ഫോട്ടോ എടുക്കുന്ന ഇതിൽ സംഭവിച്ചതാണ്. ഒരാളുടെ ബാഗ് തട്ടിയാണ് ഇത് പറ്റിപ്പോയത്. ഇത്രയുള്ള സംഭവം. അപ്പോൾ ഇത് പിന്നീട് വലിയ ഈ കേസായതോടെ ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറി. മൈക്ക് തകരാറായതിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പരിഹസിച്ച് രംഗത്തെത്തി പ്രതിപക്ഷം. കേസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ആരാണ് ഒന്നാം പ്രതി മൈക്ക്, രണ്ടാം പ്രതി ആരാണ് ആംപ്ലിഫയർ? എന്താണ് കേരളത്തിൽ നടക്കുന്നത്? ഞാൻ ഇത് മുഖ്യമന്ത്രി അറിയുന്നില്ല എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ഇതുപോലെ ഒരു അബദ്ധം കാണിക്കുക, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുറെ പേര് ഹൈജാക്ക് ചെയ്തിരിക്കുക, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ് പോലീസ് ഭരിക്കുന്നത്, അവർക്ക് കേസ് എടുക്കലൊരു ഹോബിയാണ്, ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ഞങ്ങളെ ഇങ്ങനെ കൊല്ലല്ലേ. ഇതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പക്ഷേ പോലീസിൻ്റെ എല്ലാ നടപടികൾക്കും മുഖ്യമന്ത്രി ഉത്തരവാദിയല്ല എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. പറയും, നമുക്കറിയാം മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് മുഖ്യമന്ത്രി. പക്ഷേ പോലീസ് ചെയ്യുന്നതിനെല്ലാം മുഖ്യമന്ത്രി ഉത്തരവാദിയല്ല എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ വിശദീകരണം.
അല്ലാതെ മുഖ്യമന്ത്രി തന്നെ ആ കേസ് പിൻവലിക്കണമെന്നുള്ള നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് നിങ്ങളൊക്കെ അറിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ അത് വേണ്ടത്ര അങ്ങോട്ട് പറഞ്ഞു പോകുന്നില്ല ആരും. മുഖ്യമന്ത്രി അത് പറയണമെങ്കിൽ ആ കേസെടുത്തത് ശരിയല്ല എന്നുള്ള അഭിപ്രായം മുഖ്യമന്ത്രിക്കുണ്ട് എന്നുള്ളതാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ ഒരു ദിവസം ശരാശരി 1000-ലധികം കേസ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ ഘട്ടത്തിലും ആഭ്യന്തര വകുപ്പ് മന്ത്രിമാർ അറിഞ്ഞിട്ടാണോ? ഇനി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയെ ബന്ധപ്പെട്ട പരിപാടിയോ മറ്റുമായി ബന്ധപ്പെട്ട ഒരു കേസ് വരുന്നത് അവരറിഞ്ഞിട്ടാണോ? അല്ലല്ലോ. നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ ഈ മൈക്കുമായി ബന്ധപ്പെട്ട കേസ് എന്ന വിഷയത്തെ വളരെ ബോധപൂർവം കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലവാരം താണ ഏർപ്പാട് നാട്ടിൽ നടക്കുന്നത്. മന്ത്രി റിയാസ് വിശദീകരിക്കുന്ന ഒരു യുക്തിയുണ്ട്. കാരണം കേരളത്തിലെ എല്ലാ സ്റ്റേഷനിലും കേസെടുക്കുന്ന മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനെയല്ല. ഏതെങ്കിലും പരാതി വരികയോ അല്ലെങ്കിൽ കോഗ്നിസിബിൾ ഓഫൻസ് ഉണ്ടാവുകയോ പോലീസ് കേസെടുക്കും. പക്ഷേ ഇവിടെ മൈക്ക് തകരാറായതിൽ ആരും പരാതി നൽകിയില്ല. പോലീസ് സ്വമേധയാ കേസെടുക്കുമ്പോൾ അത് ആഭ്യന്തര വകുപ്പ് അറിഞ്ഞിട്ടല്ല എന്ന് പറയുന്നതിൽ ഒരു വ്യക്തത കുറവുണ്ട് എന്ന് മാത്രമേ ചൂണ്ടിക്കാട്ടാനുള്ളൂ. മയക്ക് തകരാറായതിൽ സംശയം പ്രകടിപ്പിക്കുകയാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലൻ. ബൽറാമിനെതിരെയാണ്, അതായത് ആ വേദിയിൽ ഉണ്ടായിരുന്ന VT ബൽറാമിനെതിരെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ ബൽറാം ആരോപണം തള്ളുകയും ചെയ്യും. മുഖ്യമന്ത്രി സംസാരിക്കുന്ന സമയത്ത് അനാവശ്യമായി ഒരു അനുശോചന യോഗത്തിൽ മുദ്രാവാക്യം വിളിച്ച് അനുശോചനം ആരും രേഖപ്പെടുത്താറില്ലല്ലോ. ഇതിനെ തുടർന്നാണ് മൈക്ക് ഓഫ് ആക്കുന്ന ഒരു സ്ഥിതി വരുന്നത്. അപ്പം ഇതെല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് എന്തോ ഒരു പന്തികേടുണ്ട് എന്ന് സാധാരണ നിലയിൽ തോന്നും. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സത്യാവസ്ഥ വ്യക്തമാക്കേണ്ടത് കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. സോളാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ പരാതിക്കാരനായിട്ട് വരുന്നത് ശ്രീധരൻ നായരാണ്. കമ്മീഷനെ വെച്ചതും അവർ തന്നെയാണ്. കമ്മീഷന്റെ മുമ്പാകെ CPI മൊഴി കൊടുക്കാൻ പോകണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചാണ്. ഞങ്ങൾ പോയിട്ടുമില്ല. പിന്നെ എന്തിനാ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM പഴിയായിരുന്നത്? ശ്രീ VD സതീശൻ അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കളോടൊപ്പം ഞാനടക്കമുള്ള ആളുകൾ കൂടി എഴുന്നേറ്റാണ് ഈ മുദ്രാവാക്യം വിളിച്ച ആളുകളെ നിയന്ത്രിച്ചത്, അടങ്ങിയിരിക്കാൻ ആവശ്യപ്പെട്ടത്. കാരണം ഒരു ദൗർഭാഗ്യപരമായിട്ട് സംഭവമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ഔചിത്യപൂർണ്ണമായിട്ടുള്ള പ്രതികരണമല്ല എന്ന് കണ്ടുകൊണ്ടാണ് ആ നിമിഷം തന്നെ ഞങ്ങളൊക്കെ ഇടപെട്ട് അത് നിയന്ത്രിച്ചത്. അങ്ങനെ ചെയ്ത ഒരാളെക്കുറിച്ച് ഇങ്ങനെ ഹീനമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടി ശ്രീ AK ബാലനെ പോലുള്ള ഒരാൾ കടന്നു വരുന്നത് സത്യത്തിൽ എനിക്ക് പറഞ്ഞ പോലെ അദ്ദേഹത്തോട് സഹതാപമാണ് തോന്നുന്നത്. അദ്ദേഹം ഒരു പോരാളി ഷാജിയുടെയോ PV അൻവറിൻ്റെയോ നിലവാരത്തിൽ ക്യാപ്സ്യൂളുകൾ നിർമ്മിച്ച് ആൾക്കൂട്ടാക്രമണത്തിന് നമ്മളെയൊക്കെ എറിഞ്ഞു കൊടുക്കേണ്ട ഒരാളല്ലല്ലോ. വളരെ സാധാരണയായി മൈക്കിനുണ്ടാകുന്ന ഒരു തകരാറാണ് ഈ ഹൗളിംഗ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഹൗളിംഗ് എന്താണെന്ന്. ഞങ്ങളുടെ ടീമംഗങ്ങളായ അലി തുറക്കിലും വിശദീകരിക്കുന്നു. ആ ഒരു ഹൗളിംഗ് സൗണ്ട് അല്ലെങ്കിൽ ആ ഒരു നോയ്സ് എങ്ങനെയാണ് വരാൻ സാധ്യത, എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് ആ സൗണ്ട് വന്നത്, ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ മീഡിയ വണിൻ്റെ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചീഫായിട്ടുള്ള സനലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ എങ്ങനെയാണത് സംഭവിച്ചിരിക്കാൻ സാധ്യത എങ്ങനെയാണ്, അതിൻ്റെ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഹൗളിംഗ് എന്താണെന്ന് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ്. നമ്മളിപ്പോൾ ഒരു മൈക്ക്, സാധാ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൈക്ക്. ഈ മൈക്ക് നമ്മൾ ചില ചില കരോക്കെ പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൗളിംഗ് കേൾക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മൈക്കിൻ്റെ ചില ഫ്രീക്വൻസികൾ കൂടിക്കഴിഞ്ഞാൽ ഇതാ ചെക്ക് ചെക്ക് ഇതാണോടിക്കും ഹൗളിംഗ് എന്ന് പറഞ്ഞ സാധനം. അതായത് ഈ മൈക്കിൻ്റെ ഗെയിൻ ലെവൽ കൂടിയിട്ട് ചില ഫ്രീക്വൻസികൾ ഓവർ അവിടെ ബൂസ്റ്റ് ചെയ്തിട്ട് അത് സ്പീക്കറിന് ലൂപ്പിംഗ് വരും, റിട്ടേൺ വരും. അതാണ് ഹൗളിംഗ് എന്ന് പറയുന്നത്. ഇതുപോലെ വരും. ഇതാണ് ഹൗളിംഗ്. ഇപ്പം അവിടെ ആ ടോണ് കേട്ടിട്ട് ഒരു ഹൗളിംഗ് പോലെ ആയിട്ട് തോന്നുന്നില്ല. അതൊരു ചില അപ്പം ആ പുള്ളി പറഞ്ഞു ഇപ്പോൾ ഒരു ക്യാമറമാൻ്റെ എന്തോ ബാഗ് എന്തോ വീണിട്ട് എന്തോ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള പുള്ളി പറഞ്ഞത്. അപ്പം അത് കേട്ട് ആ ടോണ് കേട്ടിട്ട് മനസ്സിലാക്കുന്നത് ചില ഡിവൈസുകളൊക്കെ ചിലപ്പം ഉണ്ടാവും. ആ ഡിവൈസിൽ കീ അമർന്നിട്ട് ലൂപ്പിംഗ് വരാം. കൺസോളിലേക്ക് ഒരു ലൂപ്പിംഗ് ഉണ്ട്. കൺസോളിൽ നിന്ന് ഔട്ട് പോയിട്ട് ആ തിരിച്ച് കൺസോളിലേക്ക് തന്നെ വരുമ്പം ഒരു ലൂപ്പിംഗ് ഉണ്ട്. ആ ലൂപ്പിംഗ് സംഭവിച്ചാലും ഇതുപോലെ സംഭവിക്കുന്നു. മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിവൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിവൈസ് വേറെ ഏതെങ്കിലും ഡിവൈസിൽ കണക്ട് ചെയ്യും, അത് സംഭവിക്കും. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് എക്സാമ്പിൾ കാണിച്ചത്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു ഡിവൈസ്, ഒരു സ്പീക്കർ ഡിവൈസിൻ്റെ ആമ്പിൽ ഈ കൺസോളിൻ്റെ ഔട്ട് ഞാൻ നേരെ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ ഔട്ട് തിരിച്ച് കൺസോളിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൗളിംഗ് പോലത്തെ വേറൊരു ടോണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാം.
ഇതിപ്പോൾ ഒരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്, തിരിച്ച് റിട്ടേൺ വന്ന് ലൂപ്പിംഗ് വരുന്നതാണ്. ഇങ്ങനെയും ഇത് സംഭവിക്കാം. നിങ്ങളുടെ ഓഡിയോ വിഭാഗത്തിൽ സനിലാണ് ഈ ഹൗളിംഗ് എന്താണ്, ആ പ്രതിഭാസം എന്താണ് എന്ന് വിശദീകരിച്ചത്. ഏതായാലും ആ വിവാദം ഇന്നത്തോടുകൂടി കെട്ടടങ്ങുമെന്നാണ് കരുതുന്നത്. കാരണം കേസ് പിൻവലിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.